ഞാൻ ആദ്യം കാണുമ്പോൾ ഞാൻ സ്റ്റുഡൻ്റ് ഐ ടി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ക്ലാസ്സിലിരിക്കുമ്പോൾ സാറ് വന്നു ആനെ കണ്ടത്. പിന്നെ നാടകത്തിൽ അല്ല, പിന്നെ അതൊക്കെ കഴിഞ്ഞു. അന്നൊന്നും അങ്ങനെ അങ്ങനെ സൗഹൃദമൊന്നുമില്ല. അതൊക്കെ കഴിഞ്ഞു. പിന്നെ ലാബിൽ എന്താ പറയുക, പ്രാക്ടീസിന് ഒരവസരം കിട്ടി. അത് കഴിഞ്ഞ് അവിടെയുള്ളവർ ജോലി ഒക്കെ പലരും പോയപ്പോൾ അവിടുത്തെ എന്താ പറയുക ടെക്നീഷ്യനായി നിന്നു. അതൊക്കെ കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞു കഴിഞ്ഞപ്പോഴാണ് കുറേ നാൾ കഴിഞ്ഞപ്പോഴാണ് അതൊക്കെ ഞാൻ വേറെ പറഞ്ഞിട്ടുണ്ട്. ഏ മുഹൂർത്തം, ചുമ്മാ ഒരു മുഹൂർത്തത്തിൽ കയ്യിൽ ഒരു ഇതൊക്കെ ഇട്ട് വന്നപ്പോൾ ഞാൻ ഒത്തിരി ചൂടൊക്കെ പിടിച്ചുകൂടെ. അപ്പം എനിക്ക് ആരുമില്ല അങ്ങനെ പിടിച്ചു തരാൻ. കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ വന്നാലോ എന്ന് ചോദിച്ചു. കുറച്ച് തിരിച്ചു വെച്ചു ശരിക്കും. അപ്പം പിന്നെ എനിക്ക് കള്ളം പറഞ്ഞാന്ന് പറയാൻ പറ്റും. അങ്ങനെ പറഞ്ഞതല്ലെങ്കിൽ ഒരിക്കലും അല്ല. പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ 19 വയസ്സിലാണ്. പിന്നെ ആ മനുഷ്യനെ നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മൾക്ക് മോശമെന്ന് തോന്നുന്ന, വേണ്ട എന്ന് തോന്നുന്ന ഒരു 19 വയസ്സുകാരിയോടുള്ള സമീപനം, അത് വളരെ എന്താ പറയുക വൃത്തിയും മഹത്വവും ഉള്ളതായിരുന്നു. അതുകൊണ്ടാണ് എന്നാ പിന്നെ അല്ല പോകലൊന്നുമില്ല. കല്യാണമൊക്കെ നടന്നു, കല്യാണ ഫോട്ടോ ഒക്കെ ഉണ്ട് ഇവിടെ. അല്ല അപ്പം അങ്ങനെ ഞാൻ എൻ്റെ ജീവിതത്തിൽ എനിക്കൊരു വാശിയുള്ള ആളല്ല, ഒന്നിനും വാശി പിടിക്കില്ല, വീട്ടിലാരോടും വഴക്കടിക്കില്ല. പക്ഷെ ഒന്നേ ഒന്നു മാത്രം എന്താ പറയുക, വിവാഹം ഉണ്ടെങ്കിൽ ഇയാൾ മാത്രമേ കിട്ടൂ. അതെന്താ, കുട്ടിക്കാലത്ത് എനിക്കൊരു കലാകാരന്മാരോടൊരു ഇഷ്ടമായിരുന്നു. അന്ന് എന്നോ ഒരു കുട്ടിക്കാലത്ത് ഈ കുഞ്ഞിക്കലൊക്കെ ഉണ്ടാക്കും. അപ്പോൾ വീട്ടിൽ നിൽക്കണ അവരുടെ അമ്മയൊക്കെ വരുമ്പോൾ മണ്ണ് കൊണ്ടുപോകും വേണമെന്ന് പറഞ്ഞിട്ട് കലം വിൽക്കാൻ വരുമ്പോൾ. അപ്പോൾ കലൊക്കെ ഉണ്ടാക്കും. കല്യാണം കഴിഞ്ഞ ആൾ ഒരു കല ഉണ്ടാക്കണമെങ്കിൽ അയാൾ മതി എന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ പിന്നെ ഇരിക്കുമ്പോൾ ഇത് അത് ചോദിച്ച് എനിക്ക് ഞാൻ അത്ര ചെറിയ കാര്യം ചോദിച്ചുള്ളൂ, ഒരു കലാകാരനെ തന്നില്ലേ. അപ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മൾ അത്യാഗ്രഹിയാവാതിരിക്കുക. അപ്പോൾ നമ്മളൊന്നും ചോദിക്കില്ല, ചോദിക്കാത്ത ആൾക്ക് വേണ്ടത് തരും. അതെൻ്റെ ജീവിത അനുഭവമാണ്. അത് കുട്ടികളോട് പറഞ്ഞാൽ നിങ്ങൾക്കറിയില്ല, പറയുന്നവർ അത് വിശ്വസിക്കില്ല കേട്ടാൽ. കാരണം മനുഷ്യന് കേട്ടിട്ടുള്ളത്, വായിച്ചിട്ടുള്ളത്, അവൻ്റെ ചിന്തയിൽ കൊള്ളാവുന്നത് ഇത്ര മാത്രമേ ഉൾക്കൊള്ളാൻ കപ്പാസിറ്റി ഉള്ളൂ. പുതിയ ഒന്ന് കേട്ടിട്ടുണ്ടെങ്കിൽ അത് പറയുന്ന ആൾക്ക് പട്ടാനേ പറയും. പക്ഷെ നമ്മൾ രേഖാസഹിതം തൊണ്ടി മുതൽ കാണിച്ചു കൊടുത്താൽ, ചങ്കെടുത്ത് കാണിച്ചാൽ ചെമ്പരത്തി പൂവാണെന്ന് പറയുന്ന മനുഷ്യരാണെന്ന് എൻ്റെ ജീവിതം എനിക്ക് കാണിച്ചു തന്നു.